മജ്ലിസാണിത്, നൂറുല്ലുലമയുടെ അനുഗ്രഹമുള്ള മജ്ലിസാണിത്, സമറുല്ലുലമയുടെ മഹത്വമുള്ള മജ്ലിസാണിത്, അഹമ്മദുൽ ബദവി തങ്ങളുടെ പിടുത്തമുള്ള മജ്ലിസാണിത്. റൗസുല്ലാഹി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളുടെ ആത്മീയമായ നേതൃത്വമുള്ള മജ്ലിസാണിത്. അല്ലാഹുവിന്റെ ദീനിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നോമ്പനിട്ടിച്ച സ്വഹാബ ോട് വാളെടുത്ത് തുരുമ്പിച്ച വാളെടുത്ത് തളങ്ങുന്ന ഈമാൻ ആയുധമായി സ്വീകരിച്ച് പോയിരുന്ന ഇവരെ ഇതിഹാസം രചിച്ച് ധീരവിപ്ലവ നായകന്മാരായ മദീനയുടെ സ്മരണ പുതുക്കി ആ മഹാന്മാരുടെ സുന്ദരമായ ഓർമ്മകൾ പുതുക്കി അവരുടെ മദഹുകൾ ഒഴിവിടുന്ന അവരെ മദഹ് ചെയ്യുന്ന ജൽസയാണിത്. അള്ളാഹു ഒരിക്കലും തട്ടിക്കളയൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ അയൽ വീടുകളിലൊക്കെ നമ്മൾ ഈ മെസ്സേജ് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മദനീയ മജ്ലിസ് നമ്മുടെ ആവേശമായി ഏറ്റെടുത്ത് മാസത്തിൽ ഇവിടെ നടക്കുന്ന മജ്ലിസുകൾക്ക് നിങ്ങളുടെ നാവുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു 10 പെണ്ണുങ്ങളെങ്കിലും കൂടുതൽ ഈ മജ്ലിസിലേക്ക് വരണം. എന്റെ കരളിന്റെ കഷ്ടമായ ചെറുപ്പക്കാരോട് നിന്റെ നാവുകൊണ്ട് ഈ മജ്ലിസ് ഒന്ന് പ്രചരിപ്പിക്കണം. ഒരു 10 ആളുകളെങ്കിലും പുതിയതായി ഈ മജ്ലിസിലേക്ക് വരണം. ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയണം. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ നിന്ദതയുടെയും പ്രശ്നമല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഇജ്ജത്താണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇജ്ജത്താണ്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, അവരൊരു വിഷയം തുടങ്ങിയാൽ അല്ലാഹ് അവരെ കൈയൊഴിയൂല. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണം. അല്ലാഹ് ഓ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ജീവിക്കുന്ന സമയത്ത് ഏത് സമയത്തും മനുഷ്യൻ ദുനിയാവ് പോകേണ്ടതുണ്ട്. എത്ര കാലമാണ് ഇവിടെ ജീവിക്കുക എന്ന് പറയാൻ കഴിയില്ല. രണ്ടു ദിവസം മുമ്പ് തുള്ളിയക്കപ്പുറത്തൊരു സ്ഥലത്ത് അറന്തോട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, എനിക്ക് തോന്നി ഞാൻ അവിടെ ഒരു വാഹന പോയിരുന്നു. പോകുന്ന സമയത്ത് ജാസൂർ എന്ന് പറയുന്ന ഈ സ്ഥലം കുറച്ചുകൂടെ അപ്പുറമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു വണ്ടിക്കാരൻ രണ്ട് ബൈക്കിലുള്ള ആള് ഒരു ജമാതി പെട്ടെന്ന് തെറിച്ച് വീഴുന്നത് കാണുന്നു. എടുക്കുന്നു വരുന്നു എന്റെ വണ്ടിക്ക് വല്ല മുട്ടാൻ വേണ്ടി ഒരു തരിപ്പുള്ളത് പോലെ. എന്റെ കൂടെയുള്ള എന്റെ മുസാലിം പറഞ്ഞു കള്ളുകുടിയ മാരാണ് തോന്നുന്നു, സുബ്ഹാനല്ലാഹ്, ഒരു കള്ളുകുടിച്ച് നല്ല സംഗതി താറിപ്പോയത് അടിയുടെ ഊക്കിലാണ്. ഞാൻ അവിടെ എത്തിയ തൊട്ടിയുടെ മുമ്പുള്ള സമയമാണ്. അപ്പുറത്തൊരു ബൈക്ക് വീണ് കിടക്കുന്നു. ഞാൻ ഈ ഇവനോട് സൈലാക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് ആ സ്ഥലവും പരിസരങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ആളുകൾ വന്നു കൂടുന്നതേ ഉള്ളൂ. ഈ നാടൊന്നും എനിക്ക് അത്ര പരിചയമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ആദ്യം പോവുകയാണ്. അതുകൊണ്ട് തന്നെ അന്നൊരു വലിയ സമ്മേളനം മംഗലാപുരത്ത് നടക്കാനുണ്ട്, പക്ഷേ ഒരു പാർട്ടിയുടേത്. അതുകൊണ്ട് പ്രശ്നമുണ്ടാകുമോ എന്ന വിഷയത്തിലാണ് ഞാൻ ഓടുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ സൈഡിലൂടെ വണ്ടി എടുത്ത് ഒരല്പം കൂടി മുന്നോട്ട് പോയപ്പോ മറ്റേതാ ഒരു ബൈക്ക് കൂടി അവിടെ കിടക്കുന്ന ബൈക്കിന്റെ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ തലച്ചോറൊക്കെ പൊട്ടിയിട്ട് റോഡിൽ മയ്യിത്തായി കളയുകയാണ്. ഇത് കണ്ട ഉടനെ വല്ലാതെ വേദന തോന്നിപ്പോയി. അല്ലാഹു മുസ്ലിമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്താണ് അങ്ങ് നമുക്ക് അല്ലാഹു തആല കാവൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, റഹ്മത്ത് അല്ലാഹു നൽകട്ടെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിഫ്ളും ഹിമായത്തും നൽകട്ടെ. എനിക്ക് വല്ലാത്തവരെ വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്നുള്ള വെള്ളം സ്റ്റേജ് നോക്കെ ഞാൻ തൊട്ടു മുമ്പിലാണ് ആ സംഭവം കണ്ടുപോയത്. സുഹൃത്തുക്കളെ, അതേ സമയത്ത് മരിക്കാൻ നാം ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. മരണം ഏത് സമയത്തും നമ്മയും പിടികൂടുമെന്ന ചിന്ത നമ്മുടെ കൽവിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. പ്രസംഗിക്കുന്ന ആള് പ്രസംഗിക്കുന്ന സമയത്ത് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ മുമ്പിലിരിക്കുന്ന ആള് ചിലപ്പോ തപ്പുതീർ ചൊല്ലും. നേതാക്കന്മാര് പറയും പണികൾ ചിലപ്പോ തപ്പുതീർ ചൊല്ലും. പക്ഷെ ചൊല്ലുന്നത് ഖൈറായ വിഷയത്തിനായിരിക്കണം. ഒരു ആലിമിന്റെ ചീത്ത പറഞ്ഞ്, ഒരു സയ്യിദിനെ കുറ്റം പറഞ്ഞ്, ഒരു വലിയ സമൂഹ മധ്യത്തിൽ നിന്നിച്ച് ഈ ദീന് വളർത്താമെന്ന് ആരാണ് ഈ ഭാഗത്തോട് പഠിപ്പിച്ചത്? അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ആലിമീങ്ങളുടെ വിഷയം തിരിച്ചു പഠിക്കണം. വഫാത്താകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ദീർഘ ആയുസിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഉള്ള ആളന്തങ്ങളോട്, ദീർഘ ആയുസിന് വേണ്ടി ദുആ ചെയ്യുന്നവരോട് ഉള്ള ആളന്തങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങളിനി അങ്ങനെ ദുആ ചെയ്യണ്ട.
ദീർഘായുസ് എനിക്ക് ദുആ ചെയ്യണ്ട, എനിക്കൊന്ന് കൽബ് ലംഘി മരിക്കാൻ കഴിയണം, എനിക്കൊന്ന് കൽബ് ലംഘി മരിക്കാൻ കഴിയണം. ഹൃദയം ലംഘിയിട്ട് ഈമാനിന്റെ പ്രകാശമുള്ള നിലക്ക് ദുന്യാവിൽ നിന്ന് മരിക്കാൻ കഴിയണമെന്ന ആശയിലാണ് ഉള്ളാളൻ തങ്ങൾ ദുന്യാവെന്ന് പോയത്. നെരിക്കോട് ഉസ്താദ് വഫാതായ റമദാൻ മാസത്തിൽ മഞ്ചേശ്വരം മുഹമ്മദ് മുസ്ലി ആരംഭിച്ച പ്രധാനപ്പെട്ട മുരീദും ഖലീഫയും ഉസ്താദേ ദുആയിസിന് വേണ്ടി ഞാൻ ഹറമെന്ന് ദ്വാരക്കും മുമ്പ് ഹറമെന്നാണ് വിളിക്കുന്നത്. ഉടനെ നെരിക്കോട് ഉസ്താദിന്റെ മറുപടി എനിക്ക് ദുആയിസിന് വേണ്ടി ദ്വാരക്കണ്ട, ബാത്തിനും ദർമാർ എനിക്ക് ഹൈറോന്ന് തോന്നുന്നു, ആ റമദാനിലാണ് വഫാത്താകുന്നത്. ഓ സുഹൃത്തുക്കളെ, ഉള്ളാൽ തങ്ങളുടെ സതീർത്ഥ്യനും വലിയ അടുത്ത കൂട്ടുകാരനുമാണ് മഞ്ഞനാടി ഉസ്താദ്. ഒറ്റക്ക ദർജാള വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഞ്ഞനാടി ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിലെ കബറുണ്ട്, കെട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പരിശുദ്ധമായ മക്കാമുള്ള സ്ഥലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കബറ് കുഴിച്ചിട്ടുണ്ട്. ആ കബറിന്റെ മുമ്പിലൂടെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, പോയാൽ അവിടെ അവിടെ സ്വീകരിക്കുമെന്ന ധൈര്യമുള്ള ആളുകൾക്കല്ലാതെ ആർക്കാണ് മരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടാവുക? ഇനി എനിക്ക് ദീർഘായുസിന് വേണ്ടി വരക്കണ്ട, എന്റെ കൽബ് ലംഘി മരിക്കാനാണ് ഇനി വേണ്ടത്, എന്റെ കൽബ് പ്രകാശിക്കുകയാണ് വേണ്ടത്. ആ പ്രകാശത്തിന്റെ മഹത്വമാണ് സുഹൃത്തുക്കളെ, കുറുന കേൾക്കുമ്പോ 94 വയസ്സാകുന്ന സമയത്തുമുള്ള കരച്ചൽ, 94 വയസ്സിലുമുള്ള അതാ സ്വലാത്തുകളുടെയും ദലായിലും ഹൈറാത്തിന്റെയും ഒരുപോലെയുള്ള അല്ലാഹുവിന്റെ ഹബീബിലേക്കുള്ള സ്വലാത്തുകള്. എറണാകുളം ജില്ലയിൽ ഞാനെന്റെ സംസാരം നിർത്തുകയാണ്. ഒരു ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്റർ റൂമിലേക്ക് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ വരുമ്പോ തങ്ങൾ പറയാൻ ഉപയോഗിക്കണം, നിസ്കരിക്കണം, വുളൂ ചെയ്യണം. ഏകദേശം 10 മണി സമയം, കൂടെയുള്ളവർ പറഞ്ഞു തങ്ങളെ ബാങ്ക് കൊടുത്തിട്ടില്ല, തങ്ങളെ ദുഹർ ബാങ്ക് കൊടുത്തിട്ടില്ല. ഉടനെ തങ്ങൾ ദേഷ്യം പിടിച്ചു, തങ്ങൾ പറഞ്ഞു ദുഹാ നിസ്കരിക്കാൻ എന്തിനാണോ ബാങ്ക് കൊടുക്കുന്നത്, ദുഹാ നിസ്കരിക്കാൻ എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത്. കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മഹാനായ താജുല്ലോലം നമ്മുടെ കൈപിടിക്കണം. ഒരു സ്റ്റേജിലും സദസ്സിലും മഹാനായ ഉള്ളാൾ തങ്ങളെ ഇരുത്തി കമറുല്ലോലമ പറഞ്ഞു, തങ്ങളെ തങ്ങളെ കൈപിടിക്കാൻ ഉപ്പാപ്പയുണ്ട്, തങ്ങളെ സംരക്ഷിക്കാൻ ഉപ്പാപ്പയുണ്ട്, ഞങ്ങൾക്കാരാണ് സംരക്ഷണം നൽകുന്നത്. കമറുല്ലോലമയുടെ കൈ കടന്നു പിടിച്ചു മഹാനായ ഉള്ളാൾ നമ്മളെ ഒറ്റപ്പെടുത്തവന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എ പി നിങ്ങളെ കൈനാ പിടിക്കും കേട്ടോ, ആ പിടുത്തമാണ് നമ്മുടെ പ്രതീക്ഷ, ആ പിടുത്തമാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വതആല അവര് നമുക്ക് നൽകിപ്പോയ പരിശുദ്ധമായ ദീനിന്റെ ദീപശിഖ കെടാതെ കേടുപാടുകൾ സംഭവിക്കാതെ വരും തലമുറക്ക് കൈമാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. എട്ടിക്കൊളത്ത് പോകൂ സഹോദരങ്ങളെ, ഞാൻ വന്നു പോയപ്പോ ബസ്സിലും മിനി ബസ്സിലും കാറിലുമായി മമ്പർത്ത് പോയ പ്രതീതി, എത്രയാണ് ആളുകൾ, നൂറുകണക്കായ ആളുകൾ ഇപ്പോഴും ഉള്ള അവിടെ എട്ടിക്കുളത്ത് വന്നിട്ട് തയ്യാറ് ചെയ്യുകയാണ്. കരഞ്ഞിട്ട് ഓരോ പണ്ഡിതന്മാര് കരഞ്ഞ് കരഞ്ഞ് അവിടെ ആ ഇതെടുത്തിട്ട് ആ തുണിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കബറ് മൂടി ആ ചാനം ആ വിരിപ്പെടുത്തിട്ട് അത് പിടിച്ചിട്ട് ഇങ്ങനെ ഏങ്ങനെ കരയുകയാണ് വലിയ വലിയ പണ്ഡിതന്മാർ. ഒന്ന് പോയി നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു തങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. എട്ടിക്കുളത്ത് ആ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമുക്ക് ധീരമായ നേതൃത്വം നൽകി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് മഹാനായ താജുൽ ഉലമയുടെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവർ നടന്ന വഴിയിലൂടെ നീ ഞങ്ങളെ നടത്തണം റഹ്മാനെ. തങ്ങളുടെ ബർക്കത്തോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബദരീങ്ങളുടെ ബർക്കത്തോട് എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും എല്ലാ ശിർറുകളും തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ മഹത്തായ മജ്‌ലിസ് ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് നീ തണലായി നിലനിർത്തിത്തരണം റഹ്മാനെ. ഇവിടെ എല്ലാ നിലക്കുമുള്ള സന്തോഷം നൽകണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ആരെങ്കിലും ഒരു രൂപയെങ്കിലും കൊടുത്ത് ഇതിനോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ
അവർക്ക് എല്ലാവർക്കും നീ വലിയ ഖൈർ നൽകണം. അല്ലാഹ് ആരൊക്കെയാണോ നർസിയാക്കുന്നത്, ആരൊക്കെയാണോ സംഭാവന നൽകുന്നത്, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം, പരിപാടിക്ക് എല്ലാവരും സദഖ നൽകണം, നേർച്ചയാക്കണം. ഇതിലൊക്കെ ബസ്നഗറും ആശുപത്രിയിലേക്ക് എടുത്ത് പോയാതെ ഇത്തരം മജ്ലിസുകളിലേക്ക് നേർച്ചയാക്കുക. എന്തെങ്കിലും മന്ത്രി ചട്ടണെങ്കിൽ തങ്ങടുന്നൊക്കെ വാങ്ങുക. വലിയ മഹത്വമാണ്. സമയം പോകും, അങ്ങോട്ട് പോകുന്നില്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. അവന്റെ ദീനി ദഅവത്തിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവക്കയും നമുക്കും എന്റെ കുടുംബത്തിനും ഖൈറുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ورحمة الله تعالى وبركاته.